ഗോപിയാശനുണ്ട് ഇവിടെ? ഇല്ല, പോവാ. അല്ല, സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കണ്ടുകൊണ്ട് ചോദിച്ചതാ. സെക്രട്ടേറിയറ്റിലൊരു കാര്യം ഉണ്ടായിരുന്നു, നടന്നില്ല, തിരിച്ചു പോവാ. ആശാനൊരു ചായ കുടിക്കുന്നു. വരൂ ആശാനെ സൂക്ഷിച്ച്. ആശാൻ എന്ത് കാര്യമാണ് സെക്രട്ടേറിയറ്റില്? മകന്റെ പേരില് കുറച്ച് പൈസ കിട്ടാനുണ്ടായിരുന്നു. മകൻ എന്ത് പറ്റി? മരിച്ചു. എങ്ങനെ? കൊന്നു. ആര്? പോലീസുകാര്. പോലീസിനെ പേടിച്ചവൻ പുഴയെ ചാടി, അവരവനെ കല്ലെറിഞ്ഞു കൊന്നു. അവന് നീന്തറിയില്ല എന്ന് പോലീസുകാർക്ക് അറിയില്ലായിരുന്നു. എന്നിട്ടിപ്പോ മുഖ്യമന്ത്രി 100,000 രൂപ നഷ്ടപരിഹാരം തരാന്ന് പറഞ്ഞു. മാസം രണ്ടായി. ഇന്നിപ്പോ എന്ത് പറഞ്ഞു? മുഖ്യമന്ത്രി സ്ഥലത്തില്ല, അടുത്ത ആഴ്ച വരാൻ. ആ, ബസ് വന്നു. കിഴക്കേക്കോട്ട വരെ ഞാനുണ്ട്. ആശാന്റെ ടിക്കറ്റ് ഞാനെടുത്തു. ഞാൻ കിഴക്കേക്കോട്ട ഇറങ്ങും. നമ്മുടെ പുഷ്പാംഗതൻ ഗൾഫിൽ ആശാനെ. ഏത് പുഷ്പാംഗതൻ? പുഷ്പാംഗതൻ ആശ മറന്നോ? ഞങ്ങൾ ഒരുമിച്ചല്ലേ എന്നും ക്ലാസ്സിൽ വൈകി വരാറ്. ഓർമ്മയില്ല. എന്നെ ഏതായാലും മറന്നിട്ടുണ്ടാവില്ല അല്ലേ? ഓർമ്മയില്ല. സെക്രട്ടേറിയറ്റിൽ പോയ കാര്യങ്ങൾ വല്ലതും നടന്ന? മുഖ്യമന്ത്രി സ്ഥലത്തില്ല,
എന്തൊരു പറയാ, മുഖ്യമന്ത്രി സ്ഥലത്തില്ലടേ. മുഖ്യമന്ത്രി ഏതായാലും സ്ഥലത്തില്ലാതിരിക്കോ. മുഖ്യമന്ത്രി സ്ഥലത്തില്ല. ഗോപിയാശാനെ, അച്ഛനെ ലീവ് കഴിഞ്ഞു, നേരെ ബോർഡറിലേക്കാ. നേരെ ബോർഡറിലേക്ക് തന്നെയാണോന്ന് ഇപ്പൊ കണ്ണൂരുക്ക, അവിടെ രണ്ടാഴ്ച നിന്ന് ഫുൾ ബറ്റാലിയൻ അവിടെ ബോർഡറിലേക്ക്. എന്നാ ഞാനങ്ങോട്ട്. ഇനി എപ്പോഴാ വരുന്നേ? അടുത്ത കൊല്ലം ഇതേ മാസം. അപ്പോ അപ്പോ നമ്മുടെ കല്യാണം. നീ വീട്ടിൽ പോന്നില്ലേ? എപ്പോഴായിരുന്നു അടക്കം? രണ്ടു ദിവസം നിനക്ക് വേണ്ടി കാത്തു. ഞാൻ വന്നില്ല, വരാൻ തോന്നിയിട്ടില്ല. അമ്മ ശരിക്കും ബോധത്തിലാന്ന് പറഞ്ഞൂടാ, എന്തൊക്കെയോ പറയുന്നുണ്ട്.
കരയും ചിരിക്കുകയും. ഓന്റെ ശരീരം നോക്കാൻ കഴിയില്ല. ഒരു കണക്കിന് നീ വരാഞ്ഞത് നന്നായി. എന്നാടോ ഇത്? എന്തിനാട്ടാ, എന്തിനാ? ഞാൻ എന്ത് പറയാനാന്നിടോ? ഓരോ തലതിരിഞ്ഞ വിശ്വാസങ്ങൾ. ആ പ്രേമനൊക്കെ ഇല്ലേ ഇവിടെ? പിന്നെ അവരില്ലാണ്ട് ഇനി എന്താ അവരുടെ പരിപാടി? അപ്പുറത്തൊരുത്തിനെ തട്ടണ്ടേ, പകരം ചെയ്യണ്ടേ? ഇതിപ്പോ എത്രയായി? നാലോ അതോ മൂന്നോ? അപ്പുറത്ത് നാല്, ഇപ്പുറത്ത് മൂന്ന്. ഗീത, സതീഷ, ഓ എന്റെ മോനെ, എനിക്കത് കാണേണ്ടി വന്നിട്ടില്ല. ഞാൻ അപ്പ പുറത്തു പോയിട്ടുള്ളടാ. സന്ധിക്ക് അമ്മേന്റെ മുമ്പിൽ വെച്ച് എല്ലാ വിഷയവും ഒരുപോലെ ശ്രദ്ധിക്കുന്നില്ലേ? ഉത്തരം പറ കുട്ടി. ശ്രദ്ധിക്കുക, അത്രയേ എനിക്ക് പറയാനുള്ളൂ. ഇയാളോ? ഏട്ടാ, അമ്മക്ക് തീരെ വയ്യ. പിന്നെയും തെറ്റിച്ചു കുട്ടി. അമ്മക്ക് തീരെ വയ്യ, അങ്ങനെ പറ. തീരയിലാണ് ഊന്നൽ, മനസ്സിലായ? ആർക്കും പണിയെടുക്കാനുള്ള ഭാവമൊന്നും ഇല്ലേ? നിർമ്മലെ മുതലാളി വിളിക്കുന്നു. ആ നിർമ്മല, ഇരിക്കൂ. യഥാർത്ഥത്തിൽ എന്നതാ നടന്നത്? രണ്ടാഴ്ച മുമ്പ് ഓന്റെ കുറെ ഫ്രണ്ട്സ് കൂടി ഓരോരോ ചെക്കനെ റോട്ടും ലിട്ട് വെട്ടിക്കൊന്നിനെ. അതിൽ ഇവൻ ഉണ്ടായിട്ടില്ല. ഒരു പക്ഷെ ഇവൻ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ടാ.
അമ്മയിപ്പോ അമ്മക്ക് തീരെ സ്വബോധമില്ല. എപ്പോ സ്കൂളിലാണ് അമ്മന്റെ വിചാരം. എനിക്ക് ആ കുട്ടിയുടെ മുഖത്ത് നിന്നും കണ്ണെടുക്കാനായില്ല. ഇപ്പോഴും അവളുടെ മുഖം എന്റെ മുന്നിലുണ്ട്. ആ മുഖത്തിന്റെ ദൈന്യത ഒന്ന് ആലോചിച്ചു നോക്കൂ. അങ്ങ് കണ്ണൂരിൽ നിന്നും ഇവിടം വരെ വന്ന് ജോലി ചെയ്ത് അനിയനെ പഠിപ്പിച്ചിരുന്നതാണ് ആ പെൺകുട്ടി. ആ അനിയനെ ഇങ്ങനെ ഒരു ന്യായവുമില്ലാതെ കുറെ പേർ ചേർന്ന് വെട്ടിയും കുത്തിയും കൊല്ലുക, അതും സ്വന്തം അമ്മയുടെ മുന്നിൽ വെച്ച്. അവരൊരു റിട്ടയേർഡ് സ്കൂൾ ടീച്ചറാണ്. അവരിപ്പോ സ്വബോധത്തിലല്ല. ഇതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയം എന്ത് തന്നെയായാലും അപലപനീയമാണ്. അപ്പോ ആ വൃത്തിയുടെ ജന്മിക്ക് ആ പെങ്കൊച്ചിനെ വേണം. ആ കൊച്ചു പലതവണ അയാളുടെ പിടിയിൽ നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. ഒടുവിൽ അയാൾ വൈരാഗ്യ ബുദ്ധിയോടെ അവളെ പിടിച്ച് ജീവനോടെ കുഴിച്ചു മൂടി. എന്റെ ഈശോയെ, ചാവാ നേരത്തെ അവസാന ശ്വാസത്തില് അവൾ അയാളെ കടിച്ചു. മരിക്കുന്നത് വരെ അയാളുടെ കാലും മേലെ വ്രണം വന്ന് പടുത്തിരുന്നു. 1948 ചേർത്തലയിൽ നടന്നതായ സംഭവം. മഹാഭാവികള്! എന്നാലും എന്റെ കൊച്ചെ, നീ ഇതൊക്കെ എവിടുന്നാ തപ്പിപ്പിടിച്ച് വായിക്കുന്നേ? വലിയ കൊച്ചന്റെ പുസ്തകാലമാരേനാ അമ്മച്ചി. എന്റെ കർത്താവേ, അതൊക്കെ കമ്മ്യൂണിസ്റ്റ് പുസ്തകങ്ങളല്ലയോ? നിന്റെ അപ്പച്ചന അറിഞ്ഞ കൊല്ലു. പരിപാടികളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇങ്ങോട്ട് ഇറങ്ങി വാടി. ഇന്നലെ നീ എവിടെയായിരുന്നടി? നിനക്കെന്താ നാക്കില്ലയോ? ഇന്നലെ നീ എവിടെയായിരുന്നെന്ന് പറയടി. കോളേജില്. എറണം കേട്ടവളെ, സെക്സ് വർക്കേഴ്സിന്റെ സംസ്ഥാന കൺവെൻഷൻ കാണാനല്ലോടി നീ ഇന്നലെ അവിടെ പോയത്. അല്ലയോ എന്റെ ഈശോയെ, ആ കുഴിക്കണ്ടത്തി പാപ്പച്ചനോട് പറഞ്ഞതല്ലയോ? ഹായ് മമ്മി, ദേ പാപ്പ ടിവിയില്. എനിക്ക് ആ കുട്ടിയുടെ മുഖത്ത് നിന്നും കണ്ണെടുക്കാനായില്ല. ഇപ്പോഴും അവളുടെ മുഖം എന്റെ മുന്നിലുണ്ട്. മോൻസി വോളിയം കൂട്ട്. ആ മുഖത്തിന്റെ ദൈന്യത ഒന്ന് ആലോചിച്ചു നോക്കൂ. അങ്ങ് കണ്ണൂരിൽ നിന്നും ഇവിടം വരെ വന്ന് ജോലി ചെയ്ത് അനിയനെ പഠിപ്പിച്ചിരുന്നതാണ് ആ പെൺകുട്ടി. ആ അനിയനെ ഇങ്ങനെ ഒരു ന്യായവുമില്ലാതെ കുറെ പേർ ചേർന്ന് വെട്ടിയും കുത്തിയും കൊല്ലും. ശ്രീ ജോൺ വർക്കിയെ കൂടാതെ സാംസ്കാരിക വേദി പ്രവർത്തകരായ ജോസഫ് തിട്ടയിൽ, പ്രമോദ് കുമാർ, കെ വി രുക്മാംഗതൻ എന്നിവർ പ്രസംഗിച്ചു. ഇപ്പോൾ ശ്രീ എം എ റഹ്മാന്റെ കുമരനെല്ലൂരിലെ കുളങ്ങൾ. ഹായ് രാഹുൽ. ഹലോ ഫൗസിയ. ചില ഭാഗങ്ങൾ നാട്ടിൽ നിന്നെത്തി. ഞാൻ ഇന്ന് രാവിലെ എത്തി. ഹൗ ആർ തിങ്സ് അറ്റ് ഹോം? ഇപ്പൊ ഒരു നോർമലായി. എന്നാലും അമ്മ കിടന്ന കിടപ്പ് തന്നെയാണ്. ഇത്തിരി സ്ഥലത്ത് മണലും വെള്ളം വളരെ പോകും. ഈ സ്ഥലം തന്നെ ഇതിന് കൂട്ടക്കടവ് എന്നാണ്. ഈ അമരംബാരമേശ്വരി എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ കൂട്ടക്കടവ്. സോ നാളെ രാവിലെ 8 സ്റ്റുഡിയോയുടെ മുമ്പിൽ കാണാം. ഞാനൊരു 7 ഇടക്കിടക്ക് വരണണ്ടല്ലോ. മിസ്റ്റർ രാഹുൽ, ഇന്നാൾ ഞാൻ കണ്ണൂർ പോയില്ലേ ആ പൊളിറ്റിക്കൽ മർഡർ കവർ ചെയ്യാൻ, അന്ന് കൊല ചെയ്യപ്പെട്ടത് ഇയാളുടെ അനുജന. ഓ, അന്ന് വാസ്തവത്തിൽ ഇയാളെന്നെ രക്ഷിച്ചത്. ആളുകൾ പെട്ടെന്ന് വയലന്റ് ആയി. മുസ്ലിം പെണ്ണ് ഞങ്ങളോട് അനുകമ്പ കാണിക്കേണ്ടെന്നായിരുന്നു ആർഗ്യുമെന്റ്. ഈ പാവ മനുഷ്യൻ എന്നെ എങ്ങനെയോ ആ ഓബിവാന്റെ അടുക്കലെത്തിച്ചു. ഇയാളെന്താ ഇപ്പൊ പിന്നെ ഇവിടെ? ഞാൻ അയാളെ വിളിപ്പിച്ചതാ പെണ്ണെ. നമ്മൾ നാളെ കാഷ്യൂ ഫാക്ടറിയിലെ നിർമ്മല എന്ന പെൺകുട്ടിയെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. അവളുടെ അനിയനും കണ്ണൂർ രാഷ്ട്രീയത്തിൽ കൊല്ലപ്പെട്ടതാ. അത് മറ്റു പാർട്ടിയാണെന്ന് മാത്രം. ഇവര് രണ്ടാളെയും പരസ്പരം പരിചയപ്പെടുത്താലോ? കാര്യമൊക്കെ ശരി, പക്ഷെ ഇയാള് നിന്നോട് ഏതാണ്ട് ഒരു ലൈൻ ഉണ്ടോ എന്നൊരു സംശയം. സംശയല്ല, ഉണ്ട്. എടി, ലൈൻ തന്നെയാ.
അപ്പൊ നീ മാരീഡ് ആണെന്ന് അറിയില്ലേ? അമ്പടി. പക്ഷെ അയാള് പറയണൊക്കെ എങ്ങനെയാ നീ കേട്ടോണ്ട് നിക്കണേ? ആരെ കേക്കുന്നു? എനിക്ക് ആവശ്യമുള്ള കാര്യം കഴിഞ്ഞ് അയാളെ റൊമാൻറ്റിക് ആകുമ്പോഴേക്കും ഞാൻ അയാളെ ഫാസ്റ്റ് അടിക്കും. എന്നുവച്ചാ എങ്ങനെയാണെന്നോ? എങ്കിൽ സോ നാളെ രാവിലെ സ്റ്റുഡിയോയുടെ മുമ്പിൽ 8 മണിക്ക് കാണാം. ഞാനൊരു 7 ആകുമ്പോഴേക്കെത്താം. ബൈ. ഇതാണ് പരിപാടി. വെറുതെ അല്ലേ മോളെ ചാനലിന് പണിയെടുക്കുന്നത്? നീ ഭയങ്കരിയാ. എനിക്കിപ്പോ ഒരു സംശയം, ഞാൻ ഏത് സ്പീഡിലാ നിന്നോട് സംസാരിച്ചോണ്ടിരിക്കണേ? നീ എപ്പോഴും സ്ലോ മോഷനിലല്ലേ? നിന്റെ അഷ്റഫ് ഖാന്റെ വിവരമൊന്നും ഇല്ലേ? കൊച്ചി നഗരത്തിൽ 2 ദിവസമായി ഫോൺ ചെയ്തിട്ട്. വാട്ട് എവർ ഹാപ്പൻ ടു ഡിജിറ്റൽ ക്യാമറ? അവസാന ഇക്ക പ്രോമിസ് ചെയ്തിട്ട് 4 മാസമായി, ഒരനക്കുമില്ല. ഒന്നുമില്ല, ഇന്റർവ്യൂ കഴിഞ്ഞു, ആ കുട്ടിയോട് പൊയ്ക്കോളാൻ പറയൂ. ഇന്റർവ്യൂ കഴിഞ്ഞു, നിർമ്മല പൊയ്ക്കോളൂ. ഇന്റർവ്യൂ കഴിഞ്ഞു, ഞങ്ങൾ ഇനി ജനറൽ ആയിട്ട് ഫാക്ടറിയുടെ അകത്തൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തോട്ടെ. ഓ അതിനെന്നാ? ആ റോയിച്ച സാർ, ഇവർക്ക് എല്ലാവരും ഒന്ന് കാണിച്ചു കൊടു. യെസ് സാർ. ഓക്കേ സാർ, താങ്ക് യു. വരൂ. ശരി മാഡം, ഇത് ഷെല്ലിംഗ് സെക്ഷനാണ്. ഇവിടുന്ന് കത്തി തേച്ച് ഉണക്കാൻ വേണ്ടി ചേംബറിലേക്ക് കൊണ്ടുപോകും.
ആ ശർമ്മിള, ഇതൊന്ന് ക്യാപ്ചർ ചെയ്തിട്ട് ആ പ്രോസസ് കൂടി കവർ ചെയ്യാം. ഒരു പാൻ ഷോട്ട് എടുത്തെടുത്തേ അവിടെ, പിന്നെ അതിന്റെ ഹൈ ആംഗിളിൽ നിന്നൊരു ഷോട്ട് വേണം. ഓക്കെ. ശർമ്മിള, ദാറ്റ്സ് ഓൾ. ഓക്കെ. നിർമ്മലെ രാഹുലിന് പരിചയപ്പെടുത്തുന്നത് വേണ്ടെന്ന് വെച്ചു. എനിക്കെന്തോ അത് അത്ര സുഖമായിട്ട് തോന്നിയില്ല. ഒരു കണക്കിന് അത് ശരിയാണ്. ആ കുട്ടീനെ പരിചയപ്പെട്ടിട്ട് ഞാനിപ്പോ എന്താക്കാനാന്ന്? ഹലോ അശ്വക്ക, ഞാനിപ്പോ ആലോചിച്ചതേ ഉള്ളൂ, അള്ളാണേ ഈ കാക്കിന് വിശ്വാസം ഇല്ലേ? അതല്ലിക്ക, എന്റെ ഡിജിറ്റൽ ക്യാമറയുടെ കാര്യം എന്തായി? അശ്വക്ക, ഇങ്ങനെ പറയുന്നത് കഷ്ടമാണ്. ഞാൻ ഏത് അതിർവരമ്പ് ലംഘിച്ച് നയിക്ക പറയുന്നേ? ഓ, അത് ശരി. ഞാൻ ഇൻഡോറിലോ ഔട്ട്ഡോറിലോ ഷൂട്ട് ചെയ്യുന്നെന്ന് ഇക്കാടെ വാപ്പയാണോ നിശ്ചയിക്കുന്നത്? കളിയാക്കിയതല്ല, അല്പം കാര്യം പറഞ്ഞു തന്നെ. ആരായിരുന്നു ഫോണിൽ? മുഹമ്മദ് അഷ്റഫ്, എന്റെ ഭർത്താവ്. ഫൗസിയ മാരിഡ് ആണോ? മാരിഡ് ആവാതെ പിന്നെ ഭർത്താവ് ഉണ്ടാവോ? നിർമ്മലെ, നിർമ്മലെ എനക്കറിയാം, ഞാനും കണ്ണൂരാന്ന്. എപ്പോഴാ നീ നാട്ടിൽ നിന്ന് വന്നേ? ഞാൻ വന്നിട്ട് രണ്ടു ദിവസമായി. നിന്നെ ഇങ്ങോട്ട് കണ്ടതേ ഇല്ല. എനിക്ക് എവിടെയും പോവാൻ തോന്നിയില്ല, പണി കഴിഞ്ഞ് മുറിയിൽ തന്നെ ഇരുന്നു. ചടങ്ങുകളൊക്കെ കഴിഞ്ഞില്ലേ? വേണ്ടടാ, ശരിയായില്ല. അമ്മ, അമ്മക്ക് തീരെ ബോധമില്ല, വേറെ ഏതോ ലോകത്താണ്. ആന്റി, ഞങ്ങളിപ്പോ വീട്ടിലേക്കില്ല. എങ്ങോട്ട് പോവാടാ? ഫുട്ബോൾ കളിക്കാൻ. നിർമ്മലയ്ക്ക് അറിയത്തില്ലയോ, ഇവർ രണ്ടുപേരും വലിയ ഫുട്ബോൾ കളിക്കാരാ, പഠിക്കാൻ മാത്രം കൊള്ളത്തില്ലെന്നേ ഉള്ളൂ. ആന്റിയോ ചുമ്മാ പറയാ, ഞാൻ എട്ടാം റാങ്കാ. ഇവനോ 38. കണ്ടോ, 38-ാമത് റാങ്ക്. 40 പേരുള്ള ക്ലാസ്സിലെ. ഈ ചേച്ചിയോട് പറഞ്ഞേ, ഫുട്ബോളിൽ നിങ്ങൾ ഏതൊക്കെ പൊസിഷനിലാണ്? ഞാൻ ഡിഫൻഡറാ. മോനോ? ഫോർവേഡ്. ഫോർവേഡ്. ആ എടാ ഡിഫൻഡറെ, അധികം വൈകരുത്, ഒടുക്ക ഇച്ചേനെ എന്നെ വഴക്കു പറയാം.
നിർമ്മലേ, അനിയന്റെ കാര്യം ഇവിടെ പറഞ്ഞായിരുന്നു, എന്നാ ചെയ്യാനാ? ചേച്ചി, ഇവക്ക് കുടിക്കാൻ എന്നതേലും കൊടുക്ക്. ആ, ഇപ്പൊ കൊണ്ടുവരാം. നീ ഇരിക്ക, ഞാനിപ്പൊ വരാം. ഇരിക്ക്. മനസ്സിനൊരു സുഖമില്ല. നീ നിർമ്മലേ, നീ ഇങ്ങനെ ദുഃഖിച്ചോണ്ടിരുന്ന ശരിയാകത്തില്ല കേട്ടോ. നിന്നോട് ഞാൻ പറഞ്ഞതല്ലയോ ആ ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാര്യം. നീ അവിടെ പോയി ചേര്, പണി കഴിഞ്ഞ് ഈവനിങ് കോഴ്സിന് പോയാ പോരായോ? നീ എന്തെങ്കിലും ചെയ്യണം നിർമ്മലേ, ജീവിതത്തിന് എന്നതെങ്കിലും ഒരു ലക്ഷ്യം വേണ്ടായോ? എനിക്കത് പറയാം, നിനക്ക് കാര്യമായ ലക്ഷ്യമുണ്ട്. എനിക്ക് എനിക്ക് എന്നെ പറ്റി തന്നെ ഒന്നും അറിഞ്ഞൂടാ. പോയിട്ട് വരാ. നിർമ്മല പോയോ? ആ, ഇച്ചാൻ എന്തി? ദാണ്ടേ, ആ തെണ്ണയിൽ ഇരിപ്പുണ്ട്. എന്നാ എടുക്കുക? നോട്ടീസ് വന്നു. എന്നാത്തിന്റെ? കുടിയിറക്കിന്റെ. ഇനിയിപ്പോ എന്നാ ചെയ്യും? എനിക്കറിയത്തില്ല മോളെ. ഇച്ചാന്റെ ആ ഇരിപ്പ് ഭാവം കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു. എന്നാ മോളെ, നീ വല്ലതും കഴിച്ചായിരുന്നോ? കുടിയിറക്ക നോട്ടീസ് വന്നില്ല. അതൊന്നും സാരമില്ല, മോള് പോയി വല്ലതും കഴിക്കാൻ നോക്ക്. ചെല്. കടബാധ്യത മൂലം സംസ്ഥാനത്ത് ഇന്ന് ഒരു കർഷകൻ കൂടി ആത്മഹത്യ ചെയ്തു. ഇടുക്കി ജില്ലയിലെ ചെറുതോണി സ്വദേശി ജോസഫ് സെബാസ്റ്റ്യൻ ആണ് ആത്മഹത്യ ചെയ്തത്. 46 വയസ്സായിരുന്നു. ഇതോടെ ഈ സാമ്പത്തിക വർഷം സംസ്ഥാനത്ത് ജീവനൊടുക്കിയ കർഷകരുടെ എണ്ണം 142. ഇനി ഒരിടവേള. വണ്ടർ ജൂവലേഴ്സ്, 300,000 രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ ഒന്നിച്ച് വാങ്ങുമ്പോൾ പണിക്കൂലി സൗജന്യം. വിശ്വസ്തതയുടെ പര്യായമായ വണ്ടർ ജൂവലേഴ്സ്, വണ്ടർ ജൂവലേഴ്സ്, എറണാകുളം, തൃശൂർ, പാലക്കാട്. വാർത്തകൾ തുടരുന്നു. അയ്യോ, വയനാട്ടിൽ ഇന്ന് 2 കർഷകർ കൂടി ആത്മഹത്യ ചെയ്തതായി ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതോടെ ഈ സാമ്പത്തിക വർഷം സംസ്ഥാനത്ത് കടബാധ്യത മൂലം ആത്മഹത്യ ചെയ്ത കർഷകരുടെ എണ്ണം 144. എന്തുവന്നാലും ഇച്ചായൻ ആത്മഹത്യ ചെയ്യാൻ പാടില്ല. ഇച്ചയ്യ, ഉറപ്പായിട്ട് ഇച്ചായൻ ചെയ്യാൻ പാടില്ല, ഉറപ്പതാ. അയ്യോ, എന്നതാ മോളെ ഈ പറയുന്നേ? ഞാൻ നിങ്ങളെ ഒന്നും വിട്ടേച്ച് ഒരിടത്തും പോകത്തില്ല. എന്റെ ഈശോ, ഞാൻ ഇനി ഇച്ചായനെ വിട്ട് എങ്ങും പോകത്തില്ല. പ്രാക്ടീസിന് പോലും പോകത്തില്ല. അയ്യോ, പ്രാക്ടീസിനൊന്നും പോകാതെ ഇരിക്കരുത് മോളെ. മോൾ ഒരു ചാമ്പ്യൻ ആവുന്നത് ഇച്ചായനെ കാണണ്ടേ? ചെല്, മോള് പോയി കിടക്ക്. മോള് വാ. എന്നാ പറയാനാ മോളെ, എല്ലാം നശിച്ചു. നീ വാ,
നിനക്ക് നല്ലൊരു കവുന്തോപ്പ് കാണിച്ചു തരാം. നമ്മുടെ പുലിക്കുന്നേൽ ഇത്താക്കച്ചായന്റെ ബാ. എന്നാ ഭംഗി തോപ്പൊക്കെ, എങ്ങനെയാ ഇതൊക്കെ സാധിക്കുന്നേ? മണ്ണ്, വളം, ഭാഗ്യം. ഓ, ദിസ് മസ്റ്റ് ബി എ ഹാപ്പി മലയാളി ഫാമർ കപ്പൽ. വാട്ട്? ഐ സെഡ് എ ഹാപ്പി മലയാളി ഫാമർ കപ്പൽ. ദാറ്റ്സ് റൈറ്റ്. ദിസ് വേ. വൗ. യാ. അതെ, ആദിവാസികളുടെ ജീവിതം ഇപ്പൊ പഴയതുപോലെ നല്ല സാർ. കാഴ്ചകൾ മാറി, ചിത്രങ്ങൾ മാറി. ഏത്? നമ്മൾ കരുതും ആദിവാസികൾ അവരുടെ സംസ്കാരം വിട്ട് നമ്മുടെ കൂടെ വരാൻ തയ്യാറാണെന്ന്. പക്ഷെ സത്യതല്ല സാർ. ഇപ്പോഴും എത്രയോ ആദിവാസികൾ കാട്ടിൽ നിന്ന് ഇറങ്ങി വരാൻ കൂട്ടാക്കാതെ അവരുടെ ആചാരങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്നുണ്ടെന്ന് അറിയാം സാർ. ആക്ച്വലി ഹി വാസ് തൈങ്ക്. ഞങ്ങളുടെ ഓബിവാനോട് അടുത്ത് വന്നപ്പോ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണ് എന്റിക്ക. നിങ്ങൾ എന്തൊരു മനുഷ്യനാ, ഈ പെണ്ണ് ഒരു നേരം ആഹാരം കഴിച്ചിട്ട് ഒന്ന് വിശ്രമിച്ചിട്ട് പോണേനാ ഈ വഴക്കൊക്കെ ഉണ്ടാക്കണേ. അത് നിനക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ട മഹാവൃത്തികെട്ടവനാ ഇവളുടെ അഷ്റഫിന്റെ വാപ്പ. ഇവള് ഈ ചാനലിൽ ജോലി ചെയ്യുന്നൊന്നും അയാൾക്ക് ഇഷ്ടമല്ല. പിന്നെ അയാളുടെ ഇഷ്ടം നോക്കിയല്ലേ ഞാൻ ജീവിക്കുന്നത്. എടി, അങ്ങനെ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ഒന്നും മിണ്ടാണ്ടിരിക്കുക. നിയമങ്ങൾ ഐ വാപ്പ കരയ. നീ എവിടെയായിരുന്നു? കളിക്കാൻ പോയി. ഈ പൊടിയനെ ഒന്ന് കാണാൻ വേണ്ടിയാ വാസ്തവത്തിൽ ഞാനിവിടെ വന്നത്. പോ. പിന്നെ എപ്പോഴെങ്കിലും തുറക്കാതിരിക്കോ. ട്രഷറി പൂട്ടി. സതിയുടെ കത്തുണ്ട്, അവക്ക് അവിടെ സുഖാണെന്ന്. അവിടെ പേടിയൊക്കെ മാറിയോ? കൂടെ താമസിക്കുന്നവരൊക്കെ നല്ല കുട്ടികളാന്ന്, ജോലിയും വിഷമമൊന്നുമില്ല. എന്തൊരു ജോലിയോ എന്തോ. ഇന്ന് ലോഡ് പോകാനുള്ളതാ അറിയാം. സാവിത്രി, സോർട്ടിംഗ് എല്ലാം ഓക്കെയാണല്ലോ. ഓക്കെ സാർ. ഒന്ന് വേഗം തീർക്കാൻ നോക്ക്. ഓ, ഹൈദരാബാദിലേക്ക് പോകാനുള്ളതാ. ശരി സാർ. എന്നതാ സതിക്കൊച്ചേ, താമസമൊക്കെ സുഖാന്നോ? അങ്ങനെ ചിരി, അങ്ങനെ ചിരി. ഹാപ്പി ആയിരി, ഹാപ്പി ആയിരി.
സതി ഒരു കത്തുണ്ട്. സതി, നിനക്ക് സുഖമാണോ? നാലു മാസത്തിനുള്ളിൽ എനിക്ക് മിക്കവാറും ലീവ് കിട്ടും. അപ്പൊ ഞാൻ വരും. വന്നാൽ നമ്മുടെ കല്യാണം. അല്ല, ഈ കുട്ടിക്ക് ഇതെന്ത് പറ്റി? അത് എനിക്കൊരു കത്ത് കിട്ടി, അത് വായിച്ചപ്പോ ആരുടെ കത്താന്ന് മനസ്സിലായി. സ്പോർട്സ് കൗൺസിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവാ ഒരു സ്പോൺസർഷിപ്പിന്. മര്യാദയ്ക്ക് ഒരു ബൂട്ട് വാങ്ങിക്കാൻ പോലും കാശില്ല. എന്നാ വിലയാ സ്പോർട്സ് കൂട്സിനൊക്കെ? അപ്പോന് സ്കൂൾ ഫുട്ബോൾ ടീമിലെ സെലക്ഷൻ കിട്ടിയപ്പോ ഞാനൊരു ബൂട്ട് വാങ്ങിച്ചു കൊടുത്തിന്. അധികം നാളിടാനുള്ള യോഗ ഉണ്ടായിട്ടില്ല. ളിൽ കേരളമെങ്ങും ഇടപ്രഭുക്കന്മാരുടെയും നാടുവാഴികളുടെയും ജന്മിമാരുടെയും ദുർഭരണത്തിന് കീഴിലായിരുന്നു. തങ്ങളുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ മേൽ ഏത് ക്രൂരതയും അടിച്ചേൽപ്പിക്കാൻ മടിയില്ലാത്തവരായിരുന്നു ആ കാലത്തെ ജന്മിമാർ. ചോദിച്ചു കേട്ടില്ലേ, എന്നാ എടുക്കുവാന്ന്? എന്നെ തടി വായിക്കുന്നേ? ഈ മാതിരി ചവറൊക്കെ വായിച്ചു കൂട്ടിയിടാ ചുമ്മാകരുത് പേടിക്കുന്നേ. നീ പോടെ തീർക്ക. Thank you.
ആരാ? ഇവിടെ പണിയെടുക്കുന്ന നിർമ്മലേന്റെ ആങ്ങളെന്ന്. ആ, നിർമ്മലയുടെ ചേട്ടനാണല്ലേ. നിർമ്മല കണ്ടില്ലേ? ആള് പോയിട്ടുണ്ട്. എന്നാ വിശേഷിച്ച്? അമ്മക്ക് തീരെ സുഖമില്ല. ഓ, ഇവളെ വിളിച്ചുകൊണ്ട് പോവാൻ വന്നാന്നോ? അതിനെന്നാ, കുട്ടി കൊണ്ട് പോയിക്കോ. പേടിക്കാനൊന്നുമില്ല കൊച്ചേ, അമ്മയെ കാണാനൊന്ന് വിളിക്കാൻ വേണ്ടി വന്നതാ. അമ്മക്കെങ്ങനെയുണ്ട്? ഒരു കുറവുമില്ല. എന്നാ വൈകിക്കണ്ട, നിർമ്മല പോയിക്കോ. ഈ പീരീഡ് സാമൂഹ്യ പാഠമല്ലേ? കുട്ടികളെല്ലാം എത്തിയിട്ടില്ലേ? എത്തിയമ്മേ. അമ്മേ, എന്താ ഇത്ര വൈകിയേ? ഇരിക്കൂ. നിങ്ങളും അപ്പോ 48-ലാണ് ഞാൻ ജനിച്ചതെന്ന് പറഞ്ഞല്ലോ. ത്തിന്റെ ആദ്യത്തെ തന്നെയാണ് ആനന്ദമാഷ് നമ്മളെ നാട്ടിൽ എൽ പി സ്കൂളിൽ പഠിപ്പിക്കാൻ വന്നത്. കേട്ടറിവേയില്ലു. 6-1-6-2 പാർട്ടി നിർദ്ദേശപ്രകാരമാണ് അധ്യാപകനായ ആനന്ദമാഷ് നമ്മളെ നാട്ടിലെത്തിയത്. 6-4 കുട്ടികളെ പഠിപ്പിക്കുക മാത്രമായിരുന്നില്ല അനന്തമാഷിന്റെ ജോലി. കർഷക യുവാക്കളിൽ വർഗബോധം വളർത്തുകയും ജന്മിമാരുടെ കിരാത വായിച്ചക്കെതിരെ സമരം ചെയ്യാൻ അവരെ സന്നദ്ധരാക്കി തീർക്കുകയും കൂടി വേണമായിരുന്നു. 6-8 6-1 6-2 സഹാക്കളെ, നമ്മുടെ പാർട്ടി പാവങ്ങൾക്ക് വേണ്ടിയുള്ളതാ. മർദ്ദകർക്കും ചൂഷകർക്കുമെതിരെ പോരാടുന്ന പാർട്ടി. അവകാശങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ സംഘടിക്കണം. സംഘടിത മുന്നേറ്റത്തിലൂടെ മാത്രമേ. ആരാത്? നമ്മളെ ആരോ ശ്രദ്ധിക്കുന്നുണ്ട്. അധികാരിന്റെ ആളായിരിക്കും. അധികം വൈകാതെ അനന്തം മാഷ് ഞങ്ങളുടെ നാട്ടിലെ സംബന്ധക്കാരനായി. മാഷ് സഖാവ് രാമകൃഷ്ണന്റെ പെങ്ങൾ മീനാക്ഷിയെ വിവാഹം കഴിച്ചു. രാഘവന്റെ കാര്യം വലിയ കഷ്ടമാണ്. പോലീസുകാർ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടാവുമല്ലേ. പക്ഷെ അതിന് മാത്രം നമ്മളെ സഖാവിന്റെ പേരിൽ എന്നാ കേസ്? ഈ അധികാരിയുടെയും കൈക്കോറി കുറ്റത്തിരിപ്പാന്ന്. പക്ഷെ അതൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല. നമ്മളെ നാട്ടുകാരൻ അങ്ങോട്ട് ഇറങ്ങിയാ പിന്നെ ഈ ജാതി കുതന്ത്രങ്ങളൊന്നും നടക്കൂല. എന്റെ ദാമൂട്ട, നിങ്ങൾ നോക്കിയോ. അനന്തമാഷ് അടക്കമുള്ള സഖാക്കൾക്കെതിരെ അധികാരിയും ജന്മിയും കള്ളക്കേസുകൾ ഉണ്ടാക്കി. എന്തും കാട്ടിക്കൂട്ടാൻ സ്വാതന്ത്ര്യമുള്ള ജന്മികളും എന്തും സഹിക്കാൻ വിധിക്കപ്പെട്ട നാട്ടുകാരുമായിരുന്നു അന്ന് ഉത്തര കേരളം മുഴുവൻ. ജന്മിമാരുടെയും അധികാരവർഗത്തിന്റെയും ക്രൂരതകൾക്കെതിരെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ ആദ്യമായി മുന്നിട്ടിറങ്ങിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരായിരുന്നു. കൈക്കോറേ,
എന്താ ഓക്ക് തീരെ സുഖമില്ല, അതുകൊണ്ടാണ് രണ്ടു ദിവസമായിട്ട് പണിക്ക് വരാൻ. ഓക്കെ ആടെ പറഞ്ഞാ മതി. ഓ ആവലാജോ നീട കൊണ്ട പോവിട്. മക്കള് രണ്ടു ദിവസമായി കഞ്ഞീന്റെ വെള്ളം കുടിച്ചിട്ട്, കഴിഞ്ഞ ആഴ്ചത്തെ കൂലി കിട്ടിയ. ഓഹോ കൂലി ചോദിക്കാൻ വന്നതാണ് അല്ലേ, തരാടാ. നീ കൂലി ചോദിക്കല്ലടാ. എനക്ക് സഹിക്കാൻ പറ്റുന്നില്ല മീനാക്ഷി, എന്തെന്നാ ഇപ്പൊ ആ ദാമോട്ടൻ ചെയ്ത തെറ്റ്? പണിയെടുത്തതിന്റെ കൂലി ചോദിച്ചതിനാണ് ആ പാവത്തിന്റെ പുറം തല്ലിപ്പൊളിച്ചത്. നീ കണ്ടു അയാളെ, ഒരു ലേശം തൊലി പോലും ഇല്ല പുറത്ത്. നിങ്ങളിപ്പോ നമ്പ്യാരുടെ കൂടെ വഴക്കിനൊന്നും പോണ്ട. മാഷേ എന്നാ കുഞ്ഞിരാട്ടാ? തമ്പുരാന്റെ പത്തായപ്പുരയുടെ നെല്ല് ഇന്ന് മോന്തിക്ക് കടത്തി കൊണ്ടുപോകാൻ പരിപാടി. തമ്പുരാന്റെ കാര്യസ്ഥനും കോൽക്കാരനും ഷാഫലി എന്ന് പറയുന്നത് ഞാൻ കേട്ടതാണ്. വണ്ടികൾ നമുക്ക് തടയണം. ഇപ്പോ നാട്ടുകാരൊന്നും അറിയണ്ട, നെല്ലെല്ലാം പിടിച്ചെടുത്തതിന് ശേഷം അറിഞ്ഞാ മതി. നിനക്ക് വിഷമായ മീനാക്ഷി? ഈ മാല തരുന്നതില് എനിക്കൊരു വിഷമമില്ല. നീ പേടിക്കാൻ പാടില്ല മീനാക്ഷി, എനക്ക് പോയേ പറ്റൂ. ചെറിയ മക്കളെ വിശന്ന് കരയുന്നത് കണ്ടിരിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയ ഞാനും ഇതും. എനക്കൊന്നും പറ്റൂല മീനാക്ഷി, പട്ടിണി കിടന്ന ആ മക്കൾക്ക് എന്തെങ്കിലും പറ്റുന്നതിന് മുമ്പ് ഞാൻ ചെല്ലട്ടെ. വണ്ടികൾ നിർത്ത്. നാട്ടുകാർ പട്ടിണി കിടന്ന് ചാവുകയാണ്. ഈടുത്ത നെല്ല് പുറമേക്ക് കൊണ്ടുപോകാൻ പറ്റൂല. ഞാളിത് നാട്ടുകാർക്ക് വീതിച്ചു കൊടുക്കാൻ പോവാന്ന്. തമ്പുരാന്റെ നെല്ല് ഏടെ കൊണ്ടുപോകണ്ടെന്ന് ഞാൾ തീരുമാനിച്ചോളാം. നിങ്ങൾ വഴി മാറുക. നിന്റെ പേരെന്തെന്നാ? കണാരൻ. സമയം കളയണ്ട, നെല്ല് പുറത്തെടുക്ക്. നമ്പ്യാരെ ഒന്നിങ്ങോട്ട് ഇറങ്ങി വരി. വന്ന് വന്ന് എന്ത് തോന്നിയാസം കാണിക്കാനായി? സ്വാതന്ത്ര്യം കിട്ടിയതല്ലേ, സ്വാതന്ത്ര്യം. നമ്പ്യാര് ബഹളം വെക്കണ്ട, ഞാള് തോന്നിയാസം കാണിക്കാൻ വന്നതല്ല. തമ്പുരാൻ എന്നാ വിളിച്ചേ? എടോ മാഷേ, ഈടെ വന്ന് അതിക്രമം കാണിച്ചാ ഞാൻ പോലീസിനെ വിളിക്കും. ഇന്നലെ നീയൊക്കെ ചേർന്ന് വിഷുക്കാഴ്ചയായിട്ട് വന്ന കുടിയന്മാരെ പേടിപ്പിച്ച് മടക്കി അയച്ചു. ഇന്നിപ്പോ എന്തിനുള്ള ഭാവാ? കാളവണ്ടിയിൽ നിങ്ങൾ പുറത്തേക്ക് അയച്ച നെല്ല് ഞാള് പിടിച്ചെടുത്ത് നാട്ടുകാർക്ക് വീതിച്ചു കൊടുത്തു. അപ്പോ അതിന്റെ വിജയാഹ്ലാദായിരിക്കും ഇപ്പൊ ഈ കാണിക്കുന്നത്. അതൊന്നുമല്ല, നാട്ടുകാർക്ക് നെല്ല് തെളിഞ്ഞിട്ടില്ല, അതുകൊണ്ട് നിങ്ങളുടെ പത്തായത്തിലുള്ള നെല്ലും കൂടെ ഞങ്ങൾക്ക് വേണം. എന്റെ പത്തായത്തിലുള്ള നെല്ല് നാട്ടുകാർക്ക് ധർമ്മം കൊടുക്കാനുള്ളതല്ല. ധർമ്മമായിട്ടല്ല, വില വാങ്ങിയിട്ട് നമ്പ്യാര താക്കോലിക്ക് വന്നാ മതി. നിങ്ങളെ പെണ്ണുങ്ങളോടൊന്ന് മിണ്ടാണ്ടിരിക്കാൻ പറയും, ഞങ്ങളോരോ ഉപദ്രവിക്കാൻ വന്നൊന്നല്ല. നിങ്ങൾക്ക് ഇപ്പൊ എന്നാ വേണ്ടത്? നെല്ലറയന്റെ താക്കോല് എടുത്തു കൊടുക്കണോ മോശക്കോട? ഞാക്കാരുടെ ഓശാരം ഒന്നും വേണ്ട, ഇത് പണയായിട്ട് വെച്ചോളി. നെല്ലിന്റെ ന്യായവില കൊണ്ടുവന്ന് തരുമ്പോ മടക്കി തന്നാ മതി. ഈശ്വരമാരെ
അയാൾ എന്തെന്നാ തിരിച്ചു ചെയ്യാന്നറിയില്ല. അയാളും അധികാരിയും ഒത്ത എന്ത് വേണമെങ്കിലും കാട്ടിക്കൂട്ടും. സൂക്ഷിക്കാനൊന്നുമില്ല, അയാളുടെ മുമ്പിൽ കൂടെ തന്നെ ജാഥ പോവും. നീ വേണമെങ്കിൽ വന്ന് കണ്ടോ. കോൺഗ്രസ് ഭരണം മർദ്ദക ഭരണം, നെഹ്റു ഭരണം മൂർദാബാദ്, കോൺഗ്രസ് ഭരണം തുലയട്ടെ, കോൺഗ്രസ് ഭരണം തുലയട്ടെ, കോൺഗ്രസ് ഭരണം മർദ്ദക ഭരണം, മർദ്ദക ഭരണം മൂർദാബാദ്. സഖാവ് കൃഷ്ണപിള്ള, സഖാവ് എ കെ ജി, സഖാവ് എ കെ ജി, കോൺഗ്രസ് ഭരണം മർദ്ദക ഭരണം, കോൺഗ്രസ് ഭരണം മർദ്ദക ഭരണം, മർദ്ദക ഭരണം മൂർദാബാദ്, നെഹ്റു ഭരണം മൂർദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. ജാഥക്കാർക്ക് വെടിയേറ്റില്ല പോലും. അനന്ത നമ്പ്യാരും മരിച്ചു. നടക്ക. അന്ന് വഴിവക്കിൽ അനന്തം മാഷിന്റെ മരണ വാർത്തി അറിഞ്ഞ് അന്തിച്ചു നിന്ന ആ സ്ത്രീയുടെ വയറ്റില് ഞാനുണ്ടായിരുന്നു. നാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി വെടിയേറ്റ് വീണ അനന്തം മാഷിന്റെ മോളാണ് ഞാൻ. അമ്മേ, അമ്മേ, വാ അമ്മേ, പോവാം. പോരെ ക്വാളിഫിക്കേഷൻ. അതെ അമ്മേ, അമ്മ വാ, നമുക്ക് പോവാം. ഈ മുറ്റത്ത് നാരിയോ വെട്ടിക്കൊല്ലുന്നത് ഞാൻ കണ്ടതാണ്. എട്ടിനൂറ് തന്റെ കാര്യം ഞാനിപ്പോ ഇങ്ങ് ആലോചിച്ചതേ ഉള്ളൂ. എങ്ങനുണ്ട് അമ്മയ്ക്ക്? അപകടത്തിലൊന്നുമില്ലല്ലോ. അമ്മക്കൊരു ബോധമില്ല സർ. എന്തെല്ലോ പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ അടുത്തൊരു ആശുപത്രിയിലാക്കിയിട്ടുണ്ട്. കൊച്ചു കരയാതെ, അമ്മയെ നമുക്ക് വേണമെങ്കിൽ തിരുവനന്തപുരത്ത് കൊണ്ടുപോകാം ചികിത്സക്ക്. കൊച്ചുവാ, ഇങ്ങനെ കരഞ്ഞു കലങ്ങിയിട്ട് മുറിയിലോട്ട് കയറി ചെല്ലണ്ട. ഗസ്റ്റ് ഹൗസിൽ പോയി മോക്കൊക്കെ കഴിയേച്ചും പോവാ. എനിക്കൊരു ചായ ഉണ്ടാക്കി തന്നേച്ചും പോകച്ചേ. കയറി വാ.
ആ അതെ കൊച്ചേ, അവിടെ ആ ബാത്റൂം പോയൊന്ന് ഫ്രഷ് ആവ്. എന്നിട്ട് ദേ ഈ കിച്ചണിൽ പോയി അസലായിട്ടൊരു ചായ ഉണ്ടാക്ക്. ഫ്രഷ് ആവുന്ന വേണ്ട സർ, ചായ ഉണ്ടാക്കാം. ഓ ചായപ്പൊടിയെല്ലാം കിട്ടിയ വച്ചേ. ഹലോ, ആ തെറിയാച്ചാ, ഇന്ന് കാണാൻ ഒക്കത്തില്ല കേട്ടോ, നാളെ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ഓക്കെ. രാത്രിയാവട്ടെ, ഇച്ചിരി നേരം കൊച്ചിൻ്റെ കൂടെ കഴിഞ്ഞേച്ച് ഞാൻ മുറി കൊണ്ടുവിടാം. ഒന്നും പേടിക്കാനില്ലെന്നേ, സമാധാനമായിട്ടിരിക്കെ. ഹാ
ഭക്ഷണം എന്തെങ്കിലും ഉണ്ടോ? അയ്യോ ചോര. ആയിരത്തി തൊള്ളായിരത്തി 1948 ചേർത്തലയിൽ നടന്നതായ സംഭവം. ചേർത്തലയില് എന്നാലും എന്നെ ഉറക്കാ ചേച്ചി. ഇത് ഇന്നലെ ഇവിടെ നടന്നത് വല്ലതും ചേച്ചി അറിഞ്ഞോ? എന്നാ പറ്റി? ഇന്നലെ രാത്രിയിൽ അപ്പച്ചനെ പട്ടി കടിച്ചു. എന്നെ ബഹളമായിരുന്നു രാത്രിയില്. ആശുപത്രി പോക്കും കുത്തിവെക്കലും ഡ്രസ് ചെയ്യലും. എന്നിട്ട് അപ്പച്ചൻ എന്തേ? അപ്പച്ചൻ ദേ അവിടെ വരാന്തേ കിടപ്പുണ്ട്. അപ്പച്ചനെ എപ്പോഴാ പട്ടി കടിച്ചേ? ഇന്നലെ രാത്രിയില്. അപ്പച്ചനെ പട്ടി കടിച്ചതല്ല എനിക്കറിയാം. അപ്പച്ചനെ പട്ടി കടിച്ചതല്ല എനിക്കറിയാം. പെണ്ണേ നീ പൊലമ്പുന്നേ. അപ്പച്ചനെ ആ പെങ്കുച്ച കടിച്ചതാ. എന്റെ ഭ്രാന്താ മോളെ നീ പറയുന്നേ? അതെ അപ്പച്ചി, അപ്പച്ചനെ ആ പെങ്കുച്ച കടിച്ചതാ. ജീവ പോകുന്നായപ്പോ അവള് കേറി കടിച്ചു. ഞങ്ങളിപ്പോൾ കാസർഗോട്ടെ സ്വർഗ എന്ന സ്ഥലത്തുള്ള കശുമാവൻ തോട്ടത്തിലാണ്. എൻഡോസൾഫാൻ എന്ന കീടനാശിനി മൂലം ജീവിതം നഷ്ടപ്പെട്ട ഒരു ജനതയുടെ നൊമ്പരങ്ങളിലേക്ക്. ഇത് ടൂറിസ്റ്റുകാരെ കാണിക്കാൻ പറ്റിയ സ്ഥലമല്ലല്ലോ, പിന്നെന്താ ഈ വഴിക്ക്? വെറുതെ നിന്നെ ഒന്ന് കാണാമെന്നാ പെണ്ണേ. ക്യാമറ ദാ അവിടെ. ഓക്കേ, വാപ്പയ്ക്ക് വിഷമമൊന്നുമില്ലല്ലോ. ഇല്ല, നിന്നെ അഷ്റഫ് വിളിച്ചിരുന്നു. എന്താണെന്ന് അറിയില്ല, ഒരുപാട് ദിവസമായി വിളിച്ചിട്ട്. എന്നെ വിളിച്ചിരുന്നു? ആഹാ, എന്താ വിശേഷം? നീ പണി വിടണമെന്നാ പറയണേ. ആര്? അഷ്റഫ്. അല്ല, അഷ്റഫിന്റെ വാപ്പ. അഷ്റഫ് എന്താ പറയുന്നേ? അവനും അത് തന്നെയാ പറയണേ. എന്ത്? നീ പണി വിടണം, അല്ലെങ്കിൽ 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 അവന് നിന്നെ മൊഴി ചൊല്ലേണ്ടി വരും. അഷ്റഫ് അങ്ങനെ പറഞ്ഞു. Thank you.
നീ ഒന്നും പറഞ്ഞില്ല. അയാൾ മൊഴി ചൊല്ലട്ടെ, എനിക്ക് പിടിപ്പത് പണിയുണ്ട്. ഡിജിറ്റൽ ക്യാമറ പോയി. പാവം, ആറ് പട്ടാളക്കാർ മുങ്ങി മരിച്ചു. എവിടെ? പഞ്ചാബിൽ. ജീപ്പ് പുഴവെള്ളത്തിലേക്ക് മറിഞ്ഞതാ. കൂട്ടത്തിലൊരു മലയാളിയും. സതി, എന്നാ പറ്റി സതി? സതിയുടെ ആരെയിലാണോ മരിച്ചത്? എന്റെ ആരും അല്ല. ഇന്ന് ആറ് ഇന്ത്യൻ ഭടന്മാരാണ് കൃത്യനിർവഹണത്തിനിടയിൽ മരണം വരിച്ചത്. അവരുടെ ഓർമ്മയ്ക്ക് മുന്നിൽ നമുക്കൊരു മിനിറ്റ് മൗനമായി പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും ഇന്ത്യക്കാരായിരുന്നു. ജയ ഗേ ഭാരത ഭാഗ്യമിദാതാ.
കോശി സാറല്ലേ? അതെ. ആനി ജോസഫിന്റെ? അതെ, ആനി ജോസഫിന്റെ ഭർത്താവ് ഫ്രാൻസിസ് കുരുവിളയുടെ അപ്പൻ. സർ, ഞങ്ങൾ ആനി ജോസഫിന്റെ നാട്ടിൽ നിന്നാണ്. ഞാൻ അവളെ പഠിപ്പിച്ച സ്പോർട്സ് മാസ്റ്റർ ആണ്. ഞാൻ സ്പോർട്സ് കൗൺസിലിൽ നിന്നാ. ഞങ്ങൾക്ക് ആ കുട്ടി ഒന്ന് കാണണമായിരുന്നു. പോവാം, വീട്ടിലേക്ക് പോവാം. വരൂ. ആ കുട്ടി ഞങ്ങളുടെ നാടിന്റെ അഭിമാനമാണ്. ഇതെന്താ കൊച്ചേ? ഇതെന്താ കോലം? നിനക്ക് ഇതെന്നാ പറ്റി? കുളിക്കുവോ മറ്റും ചെയ്യാതെ? രാത്രിയിൽ പുള്ളിക്കാരന്റെ കൂടെ അത്താഴത്തിന് നാലഞ്ചു പേരുണ്ടാവും പറഞ്ഞ പച്ച. ഭക്ഷണം ഉണ്ടാക്കലല്ലേ എന്റെ പണി. അനിമോളെ, മോളൊന്ന് കയ്യും മുഖമൊക്കെ കഴുക. മോളെ കാണാൻ നാട്ടിൽ നിന്ന് മോളെ സ്പോർട്സ് മാഷും കോച്ചും ഒക്കെ വന്നിട്ടുണ്ട്. മോളിങ്ങനെ അന്തം വിട്ടണക്ക് നിൽക്കാതെ കയ്യും മുഖമൊക്കെ കഴുകി ഇച്ചിരി കാപ്പി അനത്ത് ചെല്ല്. സാറ് തെറ്റിദ്ധരിക്കരുത്, ആനി എങ്ങനെ വീട്ടിൽ തളച്ചിടുന്നത് വലിയ പാപമാണ് കേട്ടോ. വലിയ ഭാവിയുള്ള കുട്ടിയാ, നിങ്ങൾ അവിടെ പ്രാക്ടീസ് മുടക്കരുത്. മോളിങ് വാ. ആനി, നിനക്ക് സ്പോർട്സ് കൗൺസിലിന്റെ സ്കോളർഷിപ്പ് പാസ്സായിട്ടുണ്ട്. ആനിയുടെ പ്രാക്ടീസിനുള്ള എല്ലാ ഏർപ്പാടുകളും ഞങ്ങൾ ചെയ്തുതരും. ആനി നല്ലപോലെ പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. കോശി സാർ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരുപാട് കഴിവുകളും സാധ്യതകളും ഉള്ള കുട്ടിയാണ് ആനി. അവളുടെ ഭാവിക്ക് തടസ്സമാകുന്നത് അവളുടെ ഭർത്താവാണെങ്കിൽ പോലും അത് ന്യായമല്ല. എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ എളുപ്പമായിരുന്നു, എന്നതാ കാര്യം? ഞാൻ ആനിയുടെ സ്പോർട്സ് ഇൻസ്ട്രക്ടർ ആയിരുന്നു. ഓഹോ, ഞാൻ ആനിയുടെ നാട്ടിലെ സ്പോർട്സ് കൗൺസിൽ പ്രതിനിധിയാണ്. പ്രതിനിധി? ഞങ്ങൾ പോട്ടെ. ഞാനും പൊക്കോട്ടെ. നിക്ക് നിക്ക്, അങ്ങനെ അങ്ങ് പോയാൽ ശരിയാവത്തില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഈ കൊച്ചിനെ എടിയേ ഇങ്ങോട്ട് ഇറങ്ങി പാടി. ഭക്ഷണമൊക്കെ തയ്യാറായോ? പോയി വേഗം തയ്യാറാക്ക്. 7 മണിക്ക് അവരും എത്തും. എനിക്കേ ഏറ്റവും വേണ്ടപ്പെട്ടവരാ കച്ചവടത്തിന്. കച്ചവടം ചെയ്തിട്ട് വേണ്ട ഉണ്ടാക്കാൻ. പോ. ഞാനേ ഇവളെ മോഹിച്ച് കെട്ടിയതാ. എങ്ങനെയാന്ന് വെച്ചാ
ഇവളുടെ ചേട്ടൻ തൂങ്ങിച്ചാവാനിരുന്നതാ. ചോദിച്ചു നോക്ക്, അയാക്കട കടവും പലിശയും പലിശ ഞാൻ മറക്കുകയല്ല, ഞാൻ പലിശക്കാരനാ. സകല കടവും തീർത്തു കൊടുത്തേച്ച് പുള്ളിക്കാരന് പുതിയ കച്ചവടം ഏർപ്പാടാക്കി. 10 പൈസ സ്ത്രീധനം വാങ്ങിക്കാതെ എന്നാത്തിനാ ഇവിടെ സ്വന്തമാക്കാൻ? അപ്പച്ചനറിയാം, അപ്പച്ചൻ ചുമ്മാ അഭിനയിക്കുക. അമ്മച്ച് മരിച്ചേ പിന്നെ വായക്കു രുചിയായിട്ട് അപ്പച്ചൻ വെല്ലോം കഴിക്കുന്നത് ഇപ്പഴാ, അതറിയാവോ? അതുകൊണ്ട് ഇവളെ കാലും കാണിച്ച് നിങ്ങളുടെ ഇടയിലേക്ക് ഇറക്കി വിടാൻ എനിക്ക് മനസ്സില്ല. ഞാനിവിടെ കെട്ടിയതേ 2 കാര്യത്തിനാ, ഞങ്ങൾക്ക് വെച്ചു വിളമ്പാനും രാത്രി എന്റെ കൂട്ടിനും. ലോങ് ജമ്പും ഹൈ ജമ്പും ഒക്കെ ഞങ്ങൾ തമ്മിൽ ചാടിക്കോളാം. സാറന്മാരങ്ങ് പോയാട്ടെ. ഫ്രാൻസി, ദേ അപ്പച്ചൻ. ഓ, ഇവക്കടെ പി ടി മാഷുണ്ടല്ലോ, പിന്നെ കമാന്നൊരു അക്ഷരം മിണ്ടിയില്ല. സ്പോർട്സ് കൗൺസിൽ പ്രതിനിധി വന്ന തുടക്കം മുതലേ അസ്തപ്രജ്ഞ. ഇനി അവർ രണ്ടുപേരും ഈ ഏരിയയിലോട്ടേ വരത്തില്ല. കുടുംബത്തിൽ പറഞ്ഞ പെമ്പിള്ളേർക്ക് പറഞ്ഞിട്ടുള്ളതാണോടാ ഊയേ ഈ ചാട്ടു ഓട്ടൊക്കെ. ഇതിനു വേണ്ടി